പുന്നോൽ ഹരിദാസൻ വധക്കേസ് പ്രതിയെ രേഷ്മ ഒളിവിൽ പാർപ്പിച്ചത് കുറ്റവാളി എന്നറിഞ്ഞു തന്നെ എന്നാണ് റിമോൻ റിപ്പോർട്ട്. നിജിൽദാസുമായി ഒരു വർഷത്തിലധികമായി പരിചയമുണ്ട് എന്നാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട രേഷ്മയുടെ മൊഴി. രേഷ്മയ്ക്ക് ബി ജെ പി ബന്ധമെന്ന് സി പി ഐ എം ആവർത്തിക്കുമ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് ബി ജെ പി പറയുന്നു. രണ്ട് ബി ജെ പി നേതാക്കന്മാർ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സംരക്ഷിച്ചതിന് കേസിൽ പ്രതിയായ സ്ത്രീയെ സംരക്ഷിക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ബി ജെ പി ആ കൊലപാതക കേസിൽ മനഃപൂർവ്വം കുടുക്കുകയായിരുന്നു. ഹരിദാസൻ കൊലക്കേസ് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല, മറ്റെന്തോ കാരണത്തിൻ്റെ പേരിൽ നടന്ന ഒരു കൊലപാതകമാണ്. അതിപ്പോൾ സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. മാർസിസ്റ്റുകാരെ കൊന്ന ബി ജെ പിക്കാരെ ഒളിപ്പിക്കുന്നത് മാർസിസ്റ്റ് കുടുംബങ്ങളാണ്, അത് ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും പകൽ മുഴുവൻ കോൺഗ്രസിനെയും ബി ജെ പി എന്ന് പറയുകയും ചെയ്യും, രാത്രിയാണ് ഇവരുടെ യഥാർത്ഥ കൂട്ടുകെട്ട്. സജോ ദേവസ്വയാണ് വിവരങ്ങൾ വച്ചിരുന്നത്. സജോ, പിണറായി പണ്ടിയാലമുക്കിലെ മയിൽപ്പീലി എന്ന വീട് രാഷ്ട്രീയ പോരിന്റെ ഒരു കേന്ദ്രമായി മാറുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ? ഹഷ്മി, തീർച്ചയായും ഇക്കാര്യത്തിലെ രാഷ്ട്രീയ ബന്ധ ആരോപണം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ചയായി. പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും അതിന് സി പി എമ്മിൻ്റെ മറുപടിയും ഒക്കെയായി ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി വളരുകയാണ്. അവിടുത്തെ ഒളിത്താവളം തന്നെയാണ് ഈ രാഷ്ട്രീയ ചർച്ചകളുടെ ആകെ കേന്ദ്രം. രേഷ്മയുടെയും, അതായത് പുന്നോൽ ഹരിദാസൻ വധക്കേസിലെ 14-ാം പ്രതിയായ നിജിൽദാസിന് അവിടെ പിണറായി പാണ്ഡ്യാലമുക്കിൽ മുഖ്യമന്ത്രിയുടെയും വീടിന് അധികം ദൂരമില്ലാത്ത സ്ഥലത്ത് ഒളിത്താവളം എങ്ങനെ ഒരുങ്ങി, അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണ് എന്ന ചോദ്യമാണ്. സി പി എം പറയുന്നത് അവർ ബി ജെ പി ആർ എസ് എസ് ചേരിയിൽ തന്നെ ഉള്ളവരാണ് നാളുകളായി എന്നതാണ്. പക്ഷേ അതിന് ഉള്ള മറുപടി, അവരുടെ കുടുംബത്തിൻ്റെ തന്നെ മറുപടി, അവർ നാളുകളായി സി പി എംകാരാണ്, ഒപ്പം സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും മറ്റും എടുത്ത് ചർച്ചകൾ അങ്ങനെ സജീവമായി ഒരു വഴിക്ക് പുരോഗമിക്കുകയാണ്. ഏതായാലും ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേഷ്മയെ ഈ പ്രതിയെ സഹായിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അവരെ കോടതി ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അവർ ഈ കുറ്റവാളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സഹായം ഒരുക്കി നൽകിയത് എന്നതാണ് പോലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നും പോലീസ് പറയുന്നു. അപ്പോൾ നാളുകളായി ഇവർ തമ്മിലുള്ള പരിചയമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ തുടരന്വേഷണം ആവശ്യമാണ് എന്നുകൂടി പോലീസ് പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ അഭിഭാഷകൻ പറയുന്ന ഒരു മറുപടി, അങ്ങനെ ഒരു ചാർജേ നിലനിൽക്കില്ല എന്നതാണ്. അത് സ്ഥിരമായി വീട് വാടകയ്ക്ക് നൽകുന്നതാണ്, സർക്കാർ പരിപാടിയായ പിണറായി പെരുമയ്ക്കടക്കം വാടകയ്ക്ക് നൽകുന്നതാണ്. അങ്ങനെ സ്ഥിരമായി വാടകയ്ക്ക് നൽകുന്ന ഒരു കെട്ടിടമാണ്. ഒരാൾ ആവശ്യപ്പെടുന്നു, അവരുടെ സാധാരണഗതിയിൽ പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നൊരാൾ ആവശ്യപ്പെടുന്നു താമസിക്കാൻ, അപ്പോൾ അത് വിട്ടു നൽകുന്നു, അതിന് എഗ്രിമെൻ്റ് ഉണ്ട് എന്നതൊക്കെയാണ് അവരുടെ ഒരു വാദമായി പറയുന്നത്. പക്ഷേ വിഷു കുറച്ച് ദിവസം ഞങ്ങളിൽ അവിടെ താമസിച്ചിരുന്നു. വിഷു സമയത്ത് പോലീസ് പറയുന്നത് വിഷു സമയത്ത് നേരിട്ട് നിജിൽദാസ് തന്നെ രേഷ്മയെ വിളിച്ച് താമസിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ക്രമീകരിച്ച് നൽകുന്നു എന്നതാണ്. അങ്ങനെ വാദവും മറുവാദവും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെ സൈബർ ആക്രമണവും രേഷ്മയ്ക്കെതിരെ ശക്തമാണ്. അത് അവരെ സ്ത്രീത്വത്തെ അവമാനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകും, നിയമ നടപടി സ്വീകരിക്കും, സാധ്യമായ എല്ലാ വഴികളും തേടും എന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. അതൊരു പരിധിവരെ സത്യവുമാണ്. സൈബർ സ്പേസിൽ ഏതായാലും രേഷ്മ വലിയ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. അവരുടെ കുടുംബവും പറയുന്നുണ്ട് വലിയ അപവാദ പ്രചരണം ഇതിൻ്റെ പേരിൽ നടക്കുന്നു, കേസിൽപ്പെട്ടു എന്നതാണ്. അതൊരു കുറ്റാരോപണം മാത്രമാണ്, അതിന്മേൽ ഇനിയിപ്പോൾ അന്വേഷണം നടക്കാനുണ്ട്, ചാർജ് ഷീറ്റൊക്കെ വരാനുണ്ട്, അപ്പോൾ കണ്ടറിയേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ അതിനു മുൻപ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ സി പി ഐ എം, അതായത് ഇങ്ങനെ ഒരു സ്ഥലത്ത്, സി പി എം ശക്തി കേന്ദ്രമായ ഒരു സ്ഥലത്ത്, മുഖ്യമന്ത്രിയുടെ വീടിനോട് അടുത്ത് ചേർന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഒളിത്താവളം ഉണ്ടാകുന്നു. അതിന് ആ ഒരു വിഷയത്തെ പാർട്ടിക്ക് അതിൽ ഉണ്ടായ തിരിച്ചടി അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത് തിരിച്ചടിയാകുമോ എന്ന ഭയം, അതുകൊണ്ടൊക്കെ ഇത്തരത്തിൽ കൗണ്ടറുകൾ വയ്ക്കുന്നു. ആ കൗണ്ടർ പക്ഷേ അപവാദ പ്രചരണങ്ങളായി മാറുന്നു എന്നൊരു വിമർശനമാണ് കുടുംബവും ഒപ്പം അഭിഭാഷകനും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അതിന്മേൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഏതായാലും ഈ വിഷയത്തിന്മേൽ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ പുന്നോൽ ഹരിദാസൻ വധക്കേസിലെ തങ്ങൾക്ക് ബന്ധമില്ല എന്ന വാദത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടി ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ്. സി പി എംകാർ തന്നെയാണ് നിജിൽദാസ് ഉൾപ്പെടെയുള്ളവർക്ക് സഹായം ചെയ്തു നൽകുന്നത്. അതുതന്നെ ഇതിൽ നേരത്തെ ഉന്നയിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വാദിക്കുന്നതിനു വേണ്ടി അതൊരു ആയുധമാക്കുന്നു എന്നതാണ്. അതേസമയം സി പി എം ആയുധമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രേഷ്മ ജയിൽ മോചിതയായി പുറത്തേക്ക് വന്നപ്പോൾ സ്വീകരിച്ചത് ബി ജെ പി നേതാവാണ്. അത് ചൂണ്ടിക്കാട്ടി സി പി എം ആയുധമാക്കേണ്ട അദ്ദേഹം കൗൺസിലർ കൂടിയാണ്. അപ്പോൾ നിയമസഹായം നൽകാനും ബി ജെ പി രംഗത്തുണ്ടായിരുന്നു എന്ന വാദം ഉന്നയിച്ച് അതിൽ ആ ഒരു സംഗതികളെ സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.